ഫ്രൂട്ട് ആൻഡ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാൻഡറിങ് ജ്യൂ എന്ന് പറയുന്ന വള്ളിച്ചെടിയുടെ ഒരു ക്രീപ്പേഴ്സാണ്. അതിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ അവസാനം വരെ കാണുക. വീഡിയോയുടെ പ്രൊപ്പഗേഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വാൻഡറിങ് ജ്യൂ, ഇതിൽ കാണുന്ന ഈ വാൻഡറിങ് ജ്യൂ എന്ന് പറഞ്ഞ ചെടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മുന്നിൽ, അതായത് വീടിൻ്റെ മുൻഭാഗത്ത് നല്ല വെയിൽ വെട്ടുന്ന സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അന്ന് ആകെ ഉണങ്ങിക്കരിഞ്ഞു പോയി ഉണ്ടായിരുന്ന ചെടിയാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു, ഒരു 10-15 ദിവസം കൊണ്ട് അത് ഇതുപോലെ വളർന്നു വന്നു. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വെയിൽ തീരെ താങ്ങാൻ പറ്റാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ചപ്പോൾ പെട്ടെന്നുണ്ടായി, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെയിൽ കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ്. ഡയറക്റ്റായിട്ടുള്ള വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ വളർച്ചയെ ബാധിക്കുമെന്ന് മാത്രമല്ല കരിഞ്ഞു പോകുന്നുണ്ട്, കരിഞ്ഞ് വീഴാണ്. പിന്നെ അപ്പോൾ ഈ ചെടി ഞാൻ അതുപോലെ തന്നെ മുന്നിൽ നിന്ന് മാറ്റി വെച്ച മറ്റൊരു ചെടിയാണിത്. അപ്പോൾ ഈ രണ്ട് ചെടികളും പിന്നെ കുറച്ച് ദിവസം 10-15 ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടായി. അതായത് വെയിലിൽ നിന്ന് മാറിയപ്പോൾ തന്നെ, തണലത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഗ്രോത്തിൽ വളരെയധികം വലിയൊരു വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കമ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കമ്പ് ജസ്റ്റ് പൊട്ടിച്ചെടുത്തു. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേരുള്ളൊരു ഭാഗം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് എല്ലാ നോഡ്സിലും വേര് വന്നിട്ടുണ്ടാകും, ഇതിങ്ങനെ പടർന്ന് കിടക്കണമുണ്ട്. അപ്പോൾ വേരുള്ള ഒരു ഭാഗമാകുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനും ഈസിയാണ്. അപ്പോൾ വേരുള്ള ഭാഗത്ത് നോക്കിയിട്ട് എന്ത് ചെയ്ത്, അവിടുന്ന് ഒരു തൈ മെല്ലെ എടുത്തു. ആ തൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ അടുത്തുണ്ടായിരുന്ന ഒരു പോട്ടിൽ വെക്കണം. അതായത് വേരില്ലാത്ത തൈയും വെച്ചു, അതുപോലെ തന്നെ നമ്മൾ വേരുള്ള തൈകളും ജസ്റ്റ് അതിലൊന്ന് കുത്തി വെച്ചിട്ടുള്ളൂ. അത്ര വെച്ചാൽ മതി ഇതിനൊരു ഒത്തിരി മണ്ണ് കിട്ടി അതിൻ്റെ വേര് പടർന്ന് പിടിച്ചോളും. ആ വേരുള്ള തൈ നമ്മൾ ഒരിടത്ത് വെച്ചു, വേരില്ലാത്ത തൈയും വെച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെറിയ കമ്പിൽ നിന്ന് തന്നെ നിറയെ പടർന്ന് പിടിക്കും. അതായത് പടരാനുള്ള സ്ഥലം ഉണ്ടായാൽ മതി, ചട്ടിയിൽ അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് തൂക്കാൻ പറ്റും, നമ്മളൊരു ലാൻഡ് കവറിങ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാൻഡറിങ് ജ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.